നിന്നെ ഞാൻ നോട്ടപ്പുള്ളി ആക്കി വെച്ചിരിക്കോ കേട്ടോ. പിള്ളേരാരും ഇല്ലല്ലോ ടൂർ പോയി സാറ് നമ്മളെ കൊല്ലും, നമ്മൾ രണ്ടുപേ ഉള്ളൂ. ബാക്കി ഈ വഞ്ചൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്ന കുട്ടികളെല്ലാം ടൂറിന് പോയിരിക്കും അല്ലയോ. സാറന്മാരും പോയിട്ടുണ്ട്. അപ്പൊ ഞാനായിരിക്കും ഇവിടുത്തെ 5 വിഷയങ്ങളും ഇന്ന് എടുക്കുന്നത്. അഖിലുണ്ടോടാ? ഉണ്ട്. അനന്തോ? പ്രസിഡന്റ്. പ്രസിഡന്റോ? പ്രസന്റ്. 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 ആ ലീന മേരി സിസ്റ്റോ വർഗീസ്. ഹസ്ബൻഡ്. 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 ഹസ്ബൻഡ് അല്ലടാ, ആബ്സെന്റ്. ആബ്സെന്റ്. വരുൺ ഉണ്ടോ? വരുണ്ട. ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. മോഹൻലാൽ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കോ? ദൃശ്യ സിനിമ ക്ലാസ്സിൽ പോലും വരാതിരുന്ന ദൃശ്യ സിനിമ കണ്ടോണ്ടിരുന്നോ വരുണിന്റെ? എനിക്കൂടെ ഇപ്പൊ കിട്ടിയത്. ടൂറിന് പോയി വരണ്ട കാര്യം ചോദിച്ചത്. ഉണ്ണിയുണ്ടോ? ഉണ്ട് സാർ. അതെ, പോകാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? പോകാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. പോകാൻ മരുന്നൊന്നും ഇല്ലേ? മരുന്നൊക്കെ ഞാൻ തരാം കേട്ടോ. അതിനുള്ള മരുന്ന് അതേണ്ടിയിരിക്കുന്നത്. വളച്ചൊറ്റ വിടിയിൽ ഞാൻ അങ്ങ് വിടും. അപ്പൊ മലയാളം, മലയാളം നമുക്ക് ഇന്ന് മലയാളത്തിന്റെ ക്ലാസ് അങ്ങ് തുടങ്ങാം. എന്റെ വിഷയം ഞാൻ പഠിപ്പിക്കുന്നതല്ല, ടീച്ചർ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ മലയാളം അങ്ങ് എടുക്കുക. സാർ പഠിപ്പിച്ചു. മഞ്ചരിയുടെ ലക്ഷണം പറയടാ. നീ പറ മഞ്ചരി. നീ പറയടാ. പാസ്. അറേ, ഒരുവിധം പാട്ടൊക്കെ പാടും. ഒരുവിധം അല്ല, നല്ലപോലെ പാടും. പിന്നെ ഇച്ചിരി ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. പിന്നെ കാണാനും വലിയ കുഴപ്പമില്ല. പാട്ടുകാരി മഞ്ചരയുടെ ലക്ഷണമാണോ ഞാൻ പറഞ്ഞത്? അഖിലെ നീ വാങ്ങിക്കും കേട്ടോ. സദകാകളി വൃത്തത്തിൽ രണ്ടാം പാതയെ രണ്ടക്ഷരം കുറഞ്ഞിടില്ല, അതെന്തായിടും? മഞ്ഞരി. മഞ്ഞരി. റേഷനരി. എടാ, രണ്ടക്ഷരം കുറയ്ക്കുമ്പോഴായി മഞ്ചരി. അതില്ലേ സാറേ, അത് കുറയ്ക്കാതിരുന്നാ പോലെ. അത് തന്നെ. രണ്ടക്ഷരം കുറഞ്ഞിടില്ല, അത് മഞ്ചരി ആയിടും കേട്ടോ. അഖില് പറയണം കേട്ടോ, പദ്യം അറിയാമോ? പദ്യം എനിക്കറിയാം. ചെലന്തി കടിച്ചാന്ന് മഞ്ഞ പിത്തത്തിന്റെയാണോ? മലയാളം പദ്യം അറിയാമെന്ന്. മലയാളം പദ്യം അല്ല. ആ കുന്തുന്തുന്ന് പറഞ്ഞൊരു പാട്ടില്ലേ? അതോ. ആ ഇരുന്നിട്ട് പാടാം കേട്ടോ. കഴിഞ്ഞോ? കുന്തി കഴിഞ്ഞെങ്കിൽ അവിടെ ഇരി. എന്തിനു പഠിക്കാൻ വരുവാടാ, എനിക്കറിയത്തില്ല. ഒരു കാര്യം ചെയ്, അടുത്ത നമുക്ക് ഭൂമിശാസ്ത്രം പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണോ? ആന്നാന്ന് വിഷയം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഭൂമിയുടെ മൂന്ന് അവസ്ഥകൾ, അവസ്ഥകളുടെ പേര് പറ. പിന്നെയും പാസ്. നീ എല്ലാം കൂടെ എന്നെ നെഞ്ചത്തോട്ട് വെക്കാം. സംസാരിക്കാന്ന് പറയാം. രാഘവം. ആ രാഘവനോ? രാഘവനല്ല, കരം രാവകം. ആ മൂന്നാമത് പറഞ്ഞു കൊണ്ട് അതിന്റെ പേര് പറ. അതെനിക്ക് വാതകമല്ല. ഞാനൊപ്പിച്ചല്ല, സാർ ഒപ്പിച്ചെടുത്താണെ. അവനോട് സംസാരിക്കാൻ പോവാ. ഒരു കാര്യം ശ്രദ്ധിക്കരുത് കേട്ടോ, ഒരു കാര്യം. ജലത്തിന്റെ രാസനാമം പറയണം. നീ എഴുന്നേറ്റ് പറ. ഞാനോ? ആ ജലത്തിന്റെ രാസനാമം. വെള്ളം. നിന്നോട് ചോദിച്ചോ, നിന്നോട് ചോദിച്ചോ. തേത്തിട്ട് പോയോ? അങ്ങനെ ശാസ്ത്രമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അറിയാം. അടുത്ത് നമുക്ക് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്നാൽ എന്താണ്? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി. ഒറ്റടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദക്ക് ഉത്തരം പറയണം കേട്ടോ. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനോ? ആ പറ. ചാരിത്രം. ചാരിത്രം എന്നെയും കൊണ്ട് കളയിപ്പിക്കരുത് ഞാൻ പറഞ്ഞേക്കാം. ചരിത്രം. പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പിരമിഡ് മുണ്ടക്കയം കഴിഞ്ഞ് കുമളിയും കഴിഞ്ഞ അത് പീരിമേട്. പീരിമേടാണ്. പിരമിഡ് സ്ഥിതി ചെയ്യുന്ന എവിടാന്ന്? എവിടാ സാറെന്ന് പറഞ്ഞാ? വനജ ടീച്ചറെ. വനജ ടീച്ചറെ, ഈ പിരമിഡ് അല്ല, എനിക്കറിയാതെ എവിടാന്ന്. പക്ഷെ 5 മണിയാകുമ്പോഴോ ബസ്സിന് വരത്തില്ലേ? ഏ, ആ തൂവാലെ ടീച്ചർ ഒന്ന് വിരിച്ചിട്ടേക്കണേ. എവിടെ? താറിനോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറായില്ലേ? വാസ്കോഡ ഗാമ കാല് കുത്തിയത് എവിടെ? ചാപ്പാട്. ചാപ്പാട്. അത് ഉച്ചക്ക്. വാസ്കോഡ ഗാമ കാല് കുത്തിയത് എവിടെ? കടപ്പാട്. ആരോട്? എന്നോടോ? എടാ കാപ്പാട്. കാപ്പാട്. ആ നീ ഇത്തിരി റോങ് ആവുന്നുണ്ട് കേട്ടോ. ഇല്ല ഇല്ല.
എവറസ്റ്റ് കൊടുമുടിയുടെ കീഴിൽ കിടന്നത്, കീഴിൽ കിടന്നത്, കീഴടക്കിയത് ആര്? കീഴടക്കിയത് പറ, കീഴടക്കിയത് നീൽ. ഞാനോ? നീയല്ല, നീൽ ആംസ്ട്രോങ്. ഇവിടാ അത് ചന്ദ്രനിൽ പോയത്. അവിടുന്ന് എളുപ്പമല്ലായിരുന്നോ? അവിടോട്ട് പോയി അതും കൂടെ കുത്തിയച്ച് ഇതാണോട്ട് പോരത്തില്ല. അത് നിന്റെ കുഞ്ഞമ്മയുടെ വീടാണോ? തോന്നുമ്പോ കേറി പോകാനും ഇറങ്ങി വരാനും. ഞാൻ ആ പുള്ളിയുടെ നന്മയ്ക്ക് പറഞ്ഞതാ. പുള്ളിയുടെ നന്മയ്ക്ക് പറഞ്ഞു. ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേരെന്ത്? മൈന. ആ ആ മൈന ഇങ്ങോട്ട് ഇറങ്ങി പോടി പോടാ, അടിക്കരുത്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. അത് വലിച്ചു പിടി അങ്ങോട്ട്, വലിച്ചു പിടിക്കുന്നു. ഉടുക്ക് വായിക്കാൻ. അത് വലിച്ചു പിടി. ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേര് പറയട. മൈനെ മൈല പറയട. മൈല മയിൽ. ആ പോയിരിക്കട. ഒരു കിളി നിമിഷം എന്ത് തള്ളി കിട്ടിയട. കേരളത്തിന്റെ ദേശീയ പക്ഷിയുടെ പേര് പറ. വേലായുധൻ. കിളിയുടെ പേരെന്തുവാ? വേയ. ആദ്യം വേമ്പാനൽ. വേമ്പാനൽ കൈയിലാമ്പൽ. വേഴാമ്പൽ. വേഴാമ്പൽ. വേഴാമ്പൽ പോയിരിക്കും. എനിക്കും അറിയാറില്ല. അതിലേ ആഗസ്റ്റ് 15-നെ കുറിച്ച് ഒരു രണ്ടു വാക്ക് പറയണം. ആഗസ്റ്റ് 15 മമ്മൂട്ടിയുടെ പടമാണ്. ഷാജി കൈലാസ് ആണ് അതിന്റെ സംവിധായകൻ. ആ പടം നല്ല രീതി ഓടിയില്ല, അതുകൊണ്ട് നിർമ്മാതാവ് നഷ്ടമായിരുന്നു. അടിപൊളി. ആ നിർമ്മാതാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ട്. അല്ല, ഒ ടി ടി ഓടിയപ്പോ ലാഭമായിരുന്നു.